അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പരിഹരിക്കാൻ സർവകക്ഷി യോഗം ചേർന്നു. അരൂർ എംഎൽഎ ദലീമ ജോജയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥരും കോൺട്രാക്ട് കമ്പനി അധികൃതരും പങ്കെടുത്തു. ജില്ലാ ഭരണകൂടവും ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ എത്താതിരുന്നത് പ്രതിഷേധത്തിനിടയാക്കി. റോഡ് സുരക്ഷാ തത്വങ്ങൾ കാറ്റിൽ പറത്തിയാണ് 3 മാസത്തെ ആകാശപാത നിർമ്മാണം പുരോഗമിക്കുന്നതെന്നും പരാതികൾ വ്യാപകമായി വരുന്നുണ്ടെന്നും സർവകക്ഷി യോഗത്തിൽ വിലയിരുത്തി. കുമ്പളത്ത് ടോൾ പിരിവ് നടക്കുന്നുണ്ടെങ്കിലും അരൂർ മുതൽ തുറവൂർ വരെ വാഹനങ്ങൾക്ക് ദേശീയപാതയിൽ സുഗമമായ യാത്ര സാധ്യമാവുന്നില്ല എന്നതും യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. കവലകളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിന് 16 മാർഷൽമാരെ അരൂർ കുത്തിയതോട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നിയോഗിക്കുവാനും നിർമ്മാണ സ്ഥലത്ത് നിന്ന് വരുന്ന മലിനജലം റോഡിൽ ഒഴുക്കാതെ കാനകളിലേക്കും തോടുകളിലേക്കും പമ്പ് ചെയ്ത് മാറ്റണമെന്നും നിർമ്മാണ കമ്പനിയോട് സമിതി ആവശ്യപ്പെട്ടു. സിപിഎമ്മിലെ പി കെ സാബു, എൻ പി ഷിബു, കോൺഗ്രസിലെ കെ രാജീവൻ, ബിജെപിയിലെ രൂപേഷ്, സിഐടിയു പ്രതിനിധിയായ പി ഡി രമേശൻ എന്നിവരെ ഭാരവാഹികളാക്കി ജനകീയ സമിതിക്ക് രൂപം നൽകി. യോഗത്തിൽ അരൂർ എംഎൽഎ ദലീമ ജോജോ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി, വൈസ് പ്രസിഡന്റ് ആർ ജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബിഡിഒ സക്കീർ ഹുസൈൻ, മെഡിക്കൽ ഓഫീസർ ആർ റൂബി, തുറവൂർ ആശുപത്രി അധികൃതർ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, അരൂർ അശോക ബിൽഡ് കോൺ കമ്പനിയുടെ പ്രതിനിധികൾ, കുത്തിയതോട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, അരൂർ കുത്തിയതോട് എഴുപുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അരൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ, 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.